ശ്രീജ ജയസൂര്യന്റെ വാക്കുകളിൽ മാത്രമല്ല, ശ്രീജ ഇതിൻ്റെ ഇൻട്രോ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ പോലും ഈ ഒരു ധ്വനി കടന്നു വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ജയസൂര്യന്റെ വാദങ്ങളെ ശരിവെക്കുന്ന തരത്തിൽ മോദിക്ക് അനുകൂലമായിട്ടുള്ളൊരു വാദഗതിയായിട്ട് ദൗർഭാഗ്യവശാൽ മാറുന്നുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് തുടക്കം മുതൽ തന്നെ. കാരണം ഈ സംയുക്ത കിസാൻ മോർച്ച എന്ന് പറയുന്ന കൂട്ടായ്മ 40-45 വിവിധ കർഷക സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തന്നെയാണ് സമരം നടന്നിട്ടുള്ളത്. അത് പ്രത്യക്ഷമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ആ നിലയ്ക്കുള്ള അവകാശവാദം മുന്നോട്ട് വെച്ചുകൊണ്ടോ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും ചിഹ്നങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ വേണ്ട എന്ന ഒരു പൊതു തീരുമാനം ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയ്ക്ക് സമരം മുന്നോട്ട് പോയത്. എന്നാൽ ഈ സമരത്തിൽ നിന്ന് ഇന്ത്യയിലെ മുഖ്യധാര പ്രതിപക്ഷം ഒരു ഘട്ടത്തിലും മാറി നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ SKMന്റെ പ്രവർത്തകർക്ക് തന്നെ വളരെ കൃത്യമായിട്ടറിയാം ഈ ഓരോ ഘട്ടത്തിലും ആ സമരത്തിന് പിന്തുണ നൽകുകയും ആളും അർത്ഥവും നൽകുകയും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തത് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയിലെ മുഖ്യധാരാ പ്രതിപക്ഷം തന്നെയാണ്. യഥാർത്ഥത്തിൽ ജയസൂര്യൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇതുവരെയുള്ള ആക്ഷേപം എന്ന് പറയുന്നത് ഈ സമരത്തിന് വെള്ളവും വളവും ഒക്കെ നൽകുന്നത് കോൺഗ്രസ്സാണ്, പഞ്ചാബ് സർക്കാരാണ് എന്നതുപോലും RSSന്റെയും BJPയുടെയും നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാരടക്കം നിരന്തരമായിട്ട് ആക്ഷേപം ഉന്നയിച്ചു വരികയായിരുന്നു. ഇപ്പോൾ സമരത്തിൻ്റെ മുന്നിൽ ഗവൺമെൻറ്റിനെ മുട്ടുമടക്കേണ്ടി വന്നു, നരേന്ദ്രമോദിക്ക് മാപ്പ് പറയേണ്ടി വന്നു എന്ന് വരുമ്പോൾ ആ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഇത് മുഴുവൻ നരേന്ദ്രമോദിയുടെ ഔദാര്യമാണ്, കർഷകരോട് നരേന്ദ്രമോദി നേരിട്ട് ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു സൗമനസ്യമാണ് ഇത്, മറ്റാർക്കും ഇതിൽ യാതൊരു അവകാശവാദവും ഇല്ല എന്നുള്ള ഒരു ന്യായം ഇപ്പോൾ അവർ പറയുകയാണ്. പക്ഷെ ഇത്രയും കാലം അവർ പറഞ്ഞത് ഇത് മുഴുവൻ കോൺഗ്രസ്സാണ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരടക്കം വളരെ കൃത്യമായി തന്നെ ഈ സമരത്തിൽ പ്രതിപക്ഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിയമങ്ങൾ, 3 നിയമങ്ങൾ ഈ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നത് 2020 സെപ്റ്റംബർ മാസത്തിലാണ്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത് 2020 സെപ്റ്റംബർ 17 ലോക്സഭയും 20 രാജ്യസഭയും ഈ ബില്ലുകൾ പാസ്സാക്കി എന്നുള്ളതാണ്. 3 നിയമങ്ങൾ പാസ്സാക്കി, അതിൻ്റെ 48 മണിക്കൂറിനുള്ളിൽ സെപ്റ്റംബർ 23 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിൻ്റെ പ്രതിഷേധം ഉയർത്തിയത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. പാനിപ്പറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രാക്ടർ മാർച്ച് IYC പ്രസിഡന്റ് BV ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കും. 2020 സെപ്റ്റംബർ 23 ബുധനാഴ്ചയാണ്. അതായത് ഈ ബില്ലുകൾ പാസ്സാക്കിയിട്ട് 3-ാമത്തെ ദിവസം ഈ സമരത്തിൻ്റെ തന്നെ ഒരു മുഖമായിട്ട് ട്രാക്ടർ മാർച്ചുകൾ മാറി. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഒരു സമര മാതൃകയായിട്ട് ആ ട്രാക്ടർ മാർച്ചുകൾ പിന്നീട് മാറി. രാഹുൽ ഗാന്ധി അടക്കം ട്രാക്ടർ മാർച്ചിൽ പങ്കെടുത്തു നിരവധി തവണ, നിരവധി സംസ്ഥാനങ്ങളിൽ വളരെ എളുപ്പമാണ്. ആ സമരത്തിന്റെ ഏറ്റവും തുടക്കം മുതൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, അത് മുഖമായി മാറി എന്നൊക്കെ താങ്കൾ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ക്രെഡിറ്റ് ഏറ്റെടുക്കലാണ്. താങ്കളുടെ നേതാവായ പ്രിയങ്ക ഗാന്ധി ഇന്ന് എന്താണ് ട്വീറ്റ് ചെയ്തത്? അവർ പറഞ്ഞത് ഇത് കർഷകരുടെ മാത്രം വിജയമാണ്, അതിൽ മറ്റാർക്കും അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ആ വാദം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇൻട്രോയും ചോദ്യവും ഒക്കെ പറഞ്ഞത്. അതിൽ എനിക്കൊരു രാഷ്ട്രീയ ചായ ഉണ്ട് എന്ന് പറയുന്ന ആരോപണം ഞാൻ അപ്പോൾ മറുപടി പറയാഞ്ഞത് താങ്കൾക്ക് ആ പോയിന്റ് ക്ലിയർ ചെയ്യട്ടെ എന്ന് കരുതിയാണ്. പക്ഷേ ആ ഈ സമരത്തിൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കർഷകർക്ക് മാത്രമാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അത് ഇനി എത്ര കണ്ട് നിങ്ങൾ അതിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാലും അത് ഈ രാജ്യം കണ്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പ്രതിപക്ഷം അതിൽ വഹിച്ച പങ്കിനെ പറ്റിയോ ഒക്കെ പറയാം. പക്ഷേ ഇത് കർഷകരുടെ വിജയമാണ്, അത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിനപ്പുറത്ത് അതിൽ ഒരു രാഷ്ട്രീയവും താങ്കൾ കാണരുത്. അല്ല, ഞാനൊന്ന് അതെ, ശ്രീജ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ നിലപാടും ഒന്നും കൂടി ആവർത്തിക്കാനും വിശദീകരിക്കാനും അവസരമുണ്ടായി. ശ്രീജയുടെ ഇൻട്രോയിലും പറഞ്ഞു, അതുതന്നെയാണ് ജയസൂര്യനും പറഞ്ഞത്. ആ വാദം രണ്ട് കൂട്ടരും ഒരുപോലെ ആവർത്തിക്കുമ്പോൾ അത് ആരെ സഹായിക്കുന്ന വാദമായിട്ട് അറിയാതെ പോലും ശ്രീജ അത് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശ്രീജയുടെ വാദം ഈ സംഘപരിവാറിൻ്റെയും മോദിയുടെയും വാദത്തിൻ്റെ ഒരു ആവർത്തനമായി ദൗർഭാഗ്യവശാൽ മാറി എന്നുള്ളത് ഒന്ന് തിരുത്തലിന് വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളൂ. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതും രാഹുൽ ഗാന്ധി പറഞ്ഞതും ഈ രാജ്യത്ത്
കേരളത്തെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇത് കർഷകരുടെ വിജയം തന്നെയാണ്. കോൺഗ്രസ് അതിനെ അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത്. പക്ഷെ നിങ്ങൾ ഈ സമരത്തിൽ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെ മുൻനിരയിൽ കോൺഗ്രസിൻ്റെ കൊടി പിടിച്ച് ഈ എസ്കേമിൻ്റെ സമരത്തിൻ്റെ മുൻനിരയിൽ വരാതിരുന്നതിൻ്റെ കാരണം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം പൊതുവിൽ എടുത്തതുകൊണ്ടാണ്. അതാ സമരത്തിൻ്റെ ലക്ഷ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമരത്തിൻ്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടി എല്ലാവരും കാണിച്ചൊരു മിതത്വമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ അടക്കമുള്ള ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകളിലും കാണുന്നത് ആ മിതത്വവും ആ വിനയവുമാണ്. പക്ഷേ ഇത് അടിസ്ഥാനപരമായി കർഷകരുടെ വിജയമാണ്. ഇത് അടിസ്ഥാനപരമായി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. പ്രതികരിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരുടെ വിജയമാണ്. ഏകാധിപത്യത്തിനെതിരെ അതിശക്തമായി പ്രതികരിച്ചാൽ, ജനങ്ങൾ കൂട്ടായി തെരുവിലിറങ്ങാൻ തീരുമാനിച്ചാൽ ഒരു ഏകാധിപതിക്കും അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വലിയൊരു ജനാധിപത്യപരമായിട്ടുള്ള വിജയമായിട്ടാണ് ഞങ്ങളിതിനെ നോക്കിക്കാണുന്നത്. അതിന് മുന്നിൽ നിന്ന കർഷകരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. അവർ തന്നെയാണ് ഈ സമരം വിജയിപ്പിച്ചത്. അവരുടെ തന്നെയാണ് ഈ വിജയം. പക്ഷേ അതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ട്. അല്ലാതെ ഈ മോദിയും കർഷകരും തമ്മിലുണ്ടാക്കിയ ഒരു കരാറോ, അല്ലെങ്കിൽ മോദിക്ക് പെട്ടെന്ന് ഗുരുനാനാക് ജയന്തിയുമായി ബന്ധപ്പെട്ട് കർഷകരോട് എന്തെങ്കിലും ഒരു സൗമനസ്യം കാണിച്ചു കളയാം എന്ന് തോന്നൽ വന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഔദാര്യമാണ് എന്ന വ്യാഖ്യാനം വരുന്നത്, യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയ ഈ ഗവൺമെൻറ്റിനെയും ഈ പ്രധാനമന്ത്രിയെയും ന്യായീകരിക്കുന്ന ഒരു സമീപനമായി ദൗർഭാഗ്യവശാൽ മാറുന്നുണ്ട്. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടതില്ല. ഞങ്ങളെല്ലാവരും മിതത്വം പാലിച്ചുകൊണ്ടും ഒരു സ്റ്റെപ്പിൽ പുറകിൽ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അതേസമയം ഈ ഡൽഹിയുടെ കൊടും വേനലിലും തണുപ്പിലുമൊക്കെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ സമരം ചെയ്ത് ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും, ഭക്ഷണമടക്കം, അവർക്ക് വേണ്ട വസ്ത്രങ്ങളടക്കം നൽകുന്നത് രാഷ്ട്രീയ പാർട്ടികളിലെ വോളണ്ടിയർമാരാണ്. ഡൽഹിയിൽ ആ ഉത്തരവാദിത്തം ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഏറ്റെടുത്തത് കോൺഗ്രസിൻ്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ആണ് എന്നുള്ളത് ഇതിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നില്ല. ഇത് കർഷകരുടെ വിജയമായി തന്നെയാണ് നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് ഇന്ത്യൻ ജനതയുടെ വിജയമായിട്ടാണ് ഞങ്ങളിത് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ആ കർഷക ജനതയെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഇതുപോലെയുള്ള തുടർ പോരാട്ടങ്ങൾ ഉണ്ടാകണം ഓരോ വിഷയത്തിലും. ഞാൻ അതുകൂടി പറയട്ടെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അതിഭീമമായിട്ടുള്ള വിലക്കയറ്റം ഇന്ന് രാജ്യത്ത് അനുഭവപ്പെടുന്നത് ഈ നികുതി ഭീകരത കാരണമാണ്. കേന്ദ്ര സർക്കാർ നാമമാത്രമായിട്ടുള്ള ഒരു ഇളവ് മാത്രമാണ് അക്കാര്യത്തിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെതിരായിട്ടും ഇതുപോലെയുള്ള സമരങ്ങൾ ഉണ്ടാകണം. CAA NRCക്കെതിരെ വലിയ ശക്തമായിട്ട് പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയും ഗവൺമെൻറ് ഇതുവരെ തെറ്റുതിരുത്താൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ കർഷക സമര വിജയം ഒരു വലിയ ആവേശമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഒരു വലിയ പ്രചോദനവും ഊർജ്ജവുമായിട്ട് മാറിയിരിക്കുകയാണ്. ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തുടർ സമരങ്ങൾ രാജ്യത്ത് മുന്നോട്ട് പോകണം. ഈ ജനവിരുദ്ധ ഭരണകൂടത്തിനെതിരെ അന്തിമ പോരാട്ടം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും, കർഷകരും തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ഒക്കെ അണിനിരക്കുന്ന വിശാലമായിട്ടുള്ളൊരു ബൃഹത് മുന്നണിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള തർക്കത്തിലേക്ക് കടക്കാതെ ആ സമരം ഉണ്ടായി വരണം. അതിനുള്ള ഒരു സാഹചര്യമായിട്ടാണ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്.